ഹലോ യൂട്യൂബ്. അപ്പോൾ ഇന്നത്തേക്ക് നമ്മളൊരു പുതിയ എപ്പിസോഡ് ഈ ടൈമിലാണ് എല്ലാ ദിവസവും അപ്ഡേറ്റ് ചെയ്യാം, നമ്മുടെ പുതിയ ഇൻഫർമേഷൻ അപ്ഡേറ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ ഇന്നൊരു പ്രത്യേക ഇൻഫർമേഷൻ, അതായത് എനിക്ക് തോന്നുന്നൊരു കോയിൻ്റെ ഒരു ഇൻഫർമേഷനിൽ ഒരു അപ്ഡേറ്റ് തരാനാണ് ഞാനിന്ന് വന്നിരിക്കുന്നത്. സോ നമുക്ക് ഫസ്റ്റ് ഡിസ്ക്ലെയിമറിലോട്ട് പോകാം. ഐ ആം നോട്ട് എ ഫിനാൻഷ്യൽ അഡ്വൈസർ, ദിസ് ഇസ് നോട്ട് എ ഫിനാൻഷ്യൽ അഡ്വൈസർ. സോ ക്രിപ്റ്റോ കറൻസീസ് ഞാൻ എപ്പോഴും പറയുന്ന പോലെ റിസ്കിന് ഉദാത്തമാണ്, അതുകൊണ്ട് അതനുസരിച്ച് മാത്രം നമ്മൾ ആ കറൻസിയിൽ ട്രേഡ് ചെയ്യുക. ഓക്കെ, നമുക്ക് നെക്സ്റ്റ്. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് മെറ്റാവേഴ്സിൽ നമ്പർ 2 എന്ന് പറയാൻ പറ്റുന്ന കോയിനാണ്. നമ്പർ 1 എപ്പോഴും സാൻഡ് എന്ന് പറയുന്ന കോയിനാണ്. സാൻഡ് മോർ ദാൻ ഏറ്റവും കൂടുതൽ ലാൻഡ് ഹോൾഡ് ചെയ്യുന്നത്, അതായത് മെറ്റാവേഴ്സിൽ നമുക്ക് ലാൻഡ് ആയിട്ടാണ് തിരിച്ചേക്കുന്നത്. സോ ഏറ്റവും നമ്പർ 1 ആയിട്ട് ഏറ്റവും കൂടുതൽ ലാൻഡ് ഉള്ള സാൻഡിനാണ്. സെക്കൻഡ് എപ്പോഴും മന എന്ന് പറയുന്ന കോയിൻ, ഡീസെൻ്റർ ലാൻഡ്. സോ നമുക്ക് ടോക്കണോമിക്സിലോട്ട് പോകാം. കോയിൻ മാർക്കറ്റ് ക്യാപ്, ഓക്കെ, കോയിൻ മാർക്കറ്റ് ക്യാപ്പിലോട്ട് പോയിട്ട് ഡീസെൻട്രലാൻഡ് നോക്കാം. സോ നമ്മൾ നേരെ ഡീസെൻട്രലാൻഡിലോട്ട് പോകുന്നു. ഡീസെൻട്രലാൻഡ്, ഓക്കെ, ഡീസെൻട്രലാൻഡ് എന്ന് പറഞ്ഞ കമ്പനിയുടെ ടോക്കൻ്റെ പേരാണ് മന. സോ ഈയിടയ്ക്ക് നമ്മളെല്ലാവരും അറിഞ്ഞു കാണും ഡീസെൻട്രലാൻഡ് ടോക്കൻ ഭയങ്കര മാർക്കറ്റ് ക്യാപ്പ് കിട്ടിയായിരുന്നു. കാര്യം എന്ന് വെച്ചാൽ ഇപ്പം ബിറ്റ് കോയിൻ ഒരു സ്റ്റെബിലിറ്റി ഇല്ലാത്തതുകൊണ്ടാണ് ഇങ്ങനെ ക്രിപ്റ്റോ കറൻസി മൊത്തത്തിൽ നിൽക്കുന്നത്. എന്ന് ബിറ്റ് കോയിൻ സ്റ്റെബിലിറ്റി വരുന്നോ അപ്പോൾ തന്നെ ഇതിനൊക്കെ നല്ല മാറ്റം ഉണ്ടാവും. സോ നമുക്ക് ഈ മനയുടെ കാര്യം കൂടുതലായിട്ട് നമുക്കിത് പഠിക്കാം. സോ മന കോയിൻ്റെ പ്രത്യേകത വെച്ചാൽ മന കോയിൻ ഇപ്പോൾ എല്ലാവരും പറയുന്നത് മെറ്റാവേഴ്സിലോട്ട് പോകുമെന്നുള്ളു. എനിക്ക് തോന്നുന്നുണ്ട് മെറ്റാവേഴ്സിലോട്ട് പോകും, കാരണം വെബ് 3 വരുന്നുണ്ട്. കൂട്ടത്തിൽ കൂടുതലായിട്ട് നമ്മൾ ടെക്നോളജിക്കലി അഡാപ്റ്റ് ചെയ്യുകയാണ്. നമ്മൾ ഇപ്പോൾ ജസ്റ്റ് ഒരു നമ്മളിപ്പോൾ ഓൾറെഡി മെറ്റാവേഴ്സിലാണെന്ന് തന്നെ പറയാം. കാരണം നമ്മൾ ഡിജിറ്റലി ഇപ്പോൾ ഒരാളെ കണ്ട് സംസാരിക്കുന്നു, നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കണ്ടുകൊണ്ട് സംസാരിക്കാം, വീഡിയോ കോൾസ്, ഇതൊക്കെ മെറ്റാവേഴ്സ് തന്നെയാണ്. അതിൻ്റെ ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറയാം. നമ്മളിപ്പം കണ്ട് സംസാരിക്കുന്ന, പണ്ട് നമ്മൾ നേരിട്ട് കണ്ടിരുന്നു, അതിന് മുമ്പൊക്കെ ജസ്റ്റ് ഫോൺ റേഡിയോ വേവ്സ് വെച്ചാണ് ഒന്ന് സംസാരിച്ചിട്ടുണ്ട്. അത് മാറി ഇപ്പം നമ്മൾ ഡയറക്റ്റ് നമ്മൾ മൊബൈൽ ടെലി കമ്മ്യൂണിക്കേഷൻസ് വഴി, അതായത് ഇൻ്റർനെറ്റ് പാക്കേജ് സൈസിലൂടെ നമ്മൾ സംസാരിക്കുന്നു. സോ കണ്ട് സംസാരിക്കുന്നു, അത് ഒരു മെറ്റാവേഴ്സിൻ്റെ ഫസ്റ്റ് സ്റ്റേജ് എന്ന് തന്നെ അനുമാനിക്കാം. കാരണം അത്രയ്ക്ക് അതിന് മാറ്റം വന്നിട്ടുണ്ട്. സോ നെക്സ്റ്റ് സ്റ്റേജ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ നമ്മളിപ്പോൾ കണ്ട് സംസാരിക്കുന്നുണ്ടല്ലോ, അതിനകത്ത് നമുക്കൊരു രൂപം നമുക്ക് മേടിക്കാൻ പറ്റും. നമുക്കൊരു രൂപം മേടിച്ചിട്ട് നമുക്ക് ഒറിജിനൽ ആളായിട്ട് തന്നെ നമ്മളായിട്ട് തന്നെ ഈ ചാറ്റിന് ഇടയ്ക്ക് നമ്മുടെ പ്രസൻസ് ഉണ്ടാകും. എന്നിട്ട് നമുക്ക് ഒറിജിനൽ ഇൻ്ററാക്ഷൻ കിട്ടും, അതായത് നമ്മൾ അവിടെ കറക്റ്റ് പോയാൽ കിട്ടുന്ന ഫീൽ തന്നെ നമുക്ക് ഒരു രൂപം നമ്മുടെ ഒരു അവതാരം ഉണ്ടാക്കിയിട്ട് നമുക്ക് അവിടെ പോകാൻ പറ്റും. അതാണ് അതിൻ്റെ ഒരു സംഭവം. സോ ഡീസൽ ഇതിൻ്റെ ടോക്കണോമിക്സ് നോക്കുകയാണെങ്കിൽ, ലൈവ് ചാറ്റ് വേണ്ട, ഓക്കെ, നമുക്ക് ഓക്കെ ടോക്കണോമിക്സ് നോക്കുകയാണെങ്കിൽ ഫുള്ളി ഡയലൂട്ടർ മാർക്കറ്റ് സപ്ലൈ എന്ന് പറഞ്ഞാൽ 151,246,4207 ബില്യൺ ആണ്. സോ ദ സർക്കുലേറ്റിംഗ് സപ്ലൈ നോക്കിയാൽ നമ്മൾ ഫുള്ളി ഡയലൂട്ടഡ് നോക്കേണ്ട, സർക്കുലേറ്റ് സപ്ലൈ ഈസ് 1.82 ബില്യൺ. വലിയ കുഴപ്പമില്ലാത്ത സർക്കുലേഷനേ ഉള്ളൂ. ബാക്കി 2.19 1.82 ബില്യൺ കഴിഞ്ഞിട്ടുള്ള സപ്ലൈ മിക്കവാറും ഓണേഴ്സ് തന്നെ അത് റിസർവ് ചെയ്തിരിക്കുമായിരിക്കും. കാരണം ഏതൊരു കമ്പനിയും ഓണേഴ്സിന് കുറച്ച് സ്റ്റേക്ക് കാണും ഈ ക്രിപ്റ്റോ കറൻസീസിൽ. സോ അതവർ ഇതേ ഇതേക്കുമായിരിക്കും. സോ പിന്നെ പറഞ്ഞ പോലെ ഡീസെൻട്രലൈസ്ഡ് മനയുടെ പ്രശ്നങ്ങൾ എന്താണെന്ന് വെച്ചാൽ, ഇതൊരു ഇത്തേറിയം ബേസ്ഡ് ആണ്. ഇത്തേറിയം ബേസ്ഡ് ബ്ലോക്ക് ചെയിനിൽ എല്ലാവർക്കും അറിയാവുന്ന പോലെ ചില നൂലാമാലകളുണ്ട്. കാരണം ഇത്തേറിയം ബ്ലോക്ക് ചെയിനിൻ്റെ പ്രശ്നം വെച്ചാൽ ഭയങ്കര ഗ്യാസ് ഫീസാണ്, ഇൻ്ററോപ്പറബിലിറ്റിക്ക് ഭയങ്കര ഗ്യാസ് ഫീസാണ്. അതൊരു പ്രശ്നമായിട്ട് വരാം ചാൻസ് ഉണ്ട്. പിന്നെ നോൺ ഫെഞ്ചബിൾ ടോക്കൺസ് ലൈക്ക് എൻ എഫ് ടി ഒക്കെ സൂപ്പറായിട്ട് കഴിക്കുക. കാരണം നല്ല രീതിക്ക് തന്നെയാണ് NFT ഒക്കെ വരുന്നത് മനയുടെ. അതുകൊണ്ട് ഇതിനകത്ത് എന്ന് പറഞ്ഞാൽ കണ്ടോ, ഡീസെൻട്രലൈസ്ഡ് മന ലോഞ്ച് 24 മില്യൺ ഇനിഷ്യൽ കോയിൻ ഓഫറിംഗ് ഉണ്ടായിരുന്നു. അതിനകത്ത് ഇപ്പോൾ എനിക്ക് ഒന്ന് 1.8 മില്യൺ അങ്ങനെ ഉള്ളൂ സർക്കുലേഷൻ. അത്ര സോറി 24 മില്യൺ ഡീസെൻട്രലൈസ്ഡ് ലോഞ്ച് 24 മില്യൺ ആണ്. അത് കൂട്ടി 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 ഇപ്പോൾ 1.8 മില്യൺ, 2.17 1.8 മില്യൺ റിസർവ്സ് ഉണ്ട്. അതാണ് ടോക്കണോമിക്സ്. സോ അതൊരു വലിയ കോയിൻ സർക്കുലേഷൻ ആണെന്ന് ചോദിച്ചാൽ വലിയ കോയിൻ സർക്കുലേഷൻ ആണ്. കാരണം ബിറ്റ് കോയിൻ്റെ ഒക്കെ കമ്പയർ ചെയ്യുമ്പോൾ വലിയൊരു കോയിൻ സർക്കുലേഷൻ ആണ്. എങ്കിലും ഇതിനൊരു യൂട്ടിലിറ്റി ഉള്ളതോടെ നമുക്കത് നോക്കാം. ഏക പ്രശ്നം ഞാൻ നോക്കിയിട്ട് ERC ഇത്തേറിയം ബേസ്ഡ് ആയതാണ്. ഇത്തേറിയം ബേസ്ഡ് ടോക്കൺസിനെല്ലാം ഗ്യാസ് ഫീസ് വളരെ കൂടുതലാണ്. സോ അതും നോട്ട് ചെയ്യുക.
പിന്നെ ഇതിനകത്ത് റീസെൻറ്റ് ഡെവലപ്മെൻ്റ് എന്ന് പറഞ്ഞാൽ സാംസങ് അഡാപ്റ്റ് ചെയ്തു. സാംസങ്ങിന് പുതിയതായിട്ട് ഡീസൻ്റ് ലാൻഡിൽ കുറച്ച് സ്ഥലമുണ്ട്, അതിനകത്ത് പുതിയ സ്റ്റോർ സാംസങ് വന്നിട്ടുണ്ട്. പിന്നെ ഈ സംഭവം കൊണ്ട് ഡീസൻ്റ് ലാൻഡ് മന അതുപോലത്തെ മെറ്റാവേഴ്സ് കൊണ്ട് എന്താണ് ലാഭം എന്ന് വെച്ചാൽ, നമ്മളിപ്പോൾ ഒരു കമ്പനി, ഇപ്പോൾ എനിക്കൊരു കമ്പനിയുണ്ട്. സോ ഞാൻ ആ കമ്പനിയിൽ പുതിയതായിട്ട് ഒരു, ഞാനിപ്പോൾ ടൗണിൽ ഒരു കമ്പനി തുടങ്ങുകയാണെങ്കിൽ ആ കമ്പനിയിൽ പുതിയതായിട്ട് എത്ര ഒരു കട തുടങ്ങണേ, നമ്മൾ ഷോപ്പ് തുടങ്ങണേ മിനിമം ഒരു 200 സ്ക്വയർ ഫീറ്റ് ഷോപ്പ്, ഒരാളെ അവിടെ നിർത്തണം, പിന്നെ അതനുസരിച്ചുള്ള ആക്സസറീസ് മേടിക്കണം. നമ്മളിപ്പോൾ മൊബൈൽ ഷോപ്പാണെങ്കിൽ മൊബൈലിൻ്റെ ഡിസ്പ്ലേ കാണിക്കണം, അങ്ങനെ പല പല നൂലാമാലകളുണ്ട്. എത്ര രൂപയുടെ ബിസിനസ്സാണ്, ഓക്കെ എത്ര രൂപ നമുക്ക് ഫസ്റ്റ് ഇൻവെസ്റ്റ്മെൻ്റ് ഉണ്ട്. പകരം നമ്മൾ മെറ്റാവേഴ്സ് ആണെങ്കിൽ ജസ്റ്റ് ഈ പറയുന്ന ഡീസൻ്റ് ലാൻഡിൽ നമ്മൾ സ്ഥലം മേടിക്കുക, എന്നിട്ട് ആ സ്ഥലം ഡീസൻ്റ് ലാൻഡിൽ ഒരു സ്ഥലം മേടിക്കുക, ആ സ്ഥലത്തിൽ നമ്മൾ ജസ്റ്റ് എന്താ പറയട്ടെ അതിൻ്റെ ഒരു ഭാഗം, ഒരു പോർഷൻ നമ്മൾ മേടിച്ചാൽ മതി. എന്നിട്ട് നമുക്ക് അവതാർസ് കിട്ടും, അവതാർസിനെ വെച്ചിട്ട് നമുക്ക് നമ്മളായിട്ട് തന്നെ അതിനകത്ത് നിൽക്കാം. ആൾക്കാർക്ക് താല്പര്യമുള്ളവർക്ക് വന്ന് ഈ ഒരു മെറ്റാവേഴ്സ് അനുഭവം കറക്റ്റ് നമ്മൾ പോകുന്നൊരു ഫീൽഡ് ആസ്വദിക്കാം. അതാണ് ഇതിൻ്റെ സംഭവം മെയിനായിട്ട്. സോ ഇത് ഈ ഇടയ്ക്ക് കുറേ കമ്പനീസ്, എനിക്ക് തോന്നുന്നു 1.8 ട്രില്യൺ എങ്ങാണ്ട് കൊടുത്തൊരു കമ്പനി, ഒരു കാനഡിയൻ കമ്പനി ഡീസൻ്റ് ലാൻഡ് മണിയുടെ കുറച്ച് സ്ഥലങ്ങൾ മേടിക്കുകയുണ്ടായി. സോ ഇതിന് ഓപ്പർച്യൂണിറ്റി ഉണ്ടോയെന്ന് ചോദിച്ചാൽ ഉറപ്പായിട്ട് ഓപ്പർച്യൂണിറ്റി ഉണ്ട്. കാരണം എന്തായാലും ഈ പറയുന്ന പോലെ മെറ്റാവേഴ്സ് വന്നിരിക്കും, അതിനകത്ത് സംശയമില്ല. റീസെൻ്റ്ലി നമുക്ക് എല്ലാവർക്കും അറിയാം ഫേസ്ബുക്ക് മെറ്റാവേഴ്സിലോട്ട് പോയി, ഇതെല്ലാം ഒരു നല്ലൊരു സൂചന തന്നെയാണ്. സോ ഈ തേറിയം ബേസ്ഡ് പ്രശ്നം ഒഴിച്ചാൽ നല്ലൊരു ടോക്കണാണ്. ഇടയ്ക്ക് എനിക്കൊന്ന് 158 രൂപ വരെ വന്നായിരുന്നു. ഞാനത് വാസരക്സിപ്പോട്ട് കാണിച്ചു തരാം. നമുക്ക് വാസരക്സിപ്പ് നോക്കുമ്പോൾ മന ഓക്കെ, കഴിഞ്ഞ ദിവസം ബിറ്റ്കോയിന് സപ്പോർട്ടില്ലാത്ത ഇരുന്നാൽ ബിറ്റ്കോയിൻ ഡിപ്പി പോയതുകൊണ്ട് കാണാം 175 വരെ വന്നിട്ടുണ്ട്. അവിടുന്ന് ജസ്റ്റ് ഒരു ബ്രേക്ക് എടുത്തിട്ടുള്ളൂ. ഇപ്പോഴും നമുക്ക് മേടിക്കാൻ പറ്റിയ ടൈം തന്നെയാണ്. ഓൾ ടൈം ഹൈ എന്ന് പറയുന്നത് 425 രൂപയാണ്. അതിൽ നിന്ന് പകുതി വില ഇപ്പോഴും വരുന്നുള്ളൂ, ജസ്റ്റ് റഫ്ലി പകുതി വിലയേ വരുന്നുള്ളൂ. സോ ഈ ടോക്കിൻ്റെ ഈ ഒരു ഇൻഫ്ലുവൻസ് കാരണം പിന്നെ നമുക്ക് ബൈം പ്രഷർ നോക്കാം. ബൈം പ്രഷർ തരക്കേടില്ലാതെ ബൈം പ്രഷർ ഉണ്ടെങ്കിൽ സെല്ലിംഗ് പ്രഷറുണ്ട്. അത് എനിക്കറിയത്തില്ല എന്താണ് പറ്റുന്നത്. ഈ ബിറ്റ്കോയിൻ റെസിസ്റ്റൻസ് വന്നാലേ അത് ശരിയാകത്തുള്ളൂ. ട്രേഡ്സിൽ നോക്കുവാണെങ്കിൽ കണ്ടോ, ബയേഴ്സ് ആണ് ഇപ്പോൾ കൂടുതൽ കാണിക്കുന്നത്. സെല്ലേഴ്സും ഉണ്ട് എങ്കിലും ബയേഴ്സും സെല്ലിങ്ങും സെയിം ആയിട്ടാണ് നിൽക്കുന്നത്. അടുത്ത് വലിയ വ്യത്യാസം വരുന്നില്ല എനിക്ക് തോന്നുന്നു. ഇനിയും ഒരു 230 വരെയൊക്കെ പോകും ഈ കോയിൻ, കണ്ടോ 230 വരെ പറ്റുന്നൊരു സംഭവമാണ്. ജസ്റ്റ് ഇവിടം വരെ വരും, 250 ടച്ച് ചെയ്യത്തില്ല. അതിന് മുമ്പ് തന്നെ റീട്രേസ്മെൻറ്റ് ചെയ്യും, കാരണം ബിറ്റ്കോയിൻ സ്റ്റെബിലിറ്റി വന്നിട്ടില്ല. ഇപ്പോൾ ബിറ്റ്കോയിൻ എനിക്കൊന്ന് സ്റ്റെബിലിറ്റി വന്നിട്ടുണ്ട്, ഞാൻ നോക്കിയിട്ടില്ല. യെസ് ബിറ്റ്കോയിൻ സ്റ്റെബിലിറ്റി വന്നു, അതിൻ്റെ ഭാഗമായിട്ടാണ് കയറുന്നത് കേട്ടോ. ബിറ്റ്കോയിൻ 29 ഒരു 10 രൂപ മിനിറ്റ് മുമ്പ് വരെ നിന്നത്. ജസ്റ്റ് 30 ആയപ്പോൾ തന്നെ ഫസ്റ്റ് കയറിയ കോയിൻ മനയെന്ന് തന്നെ പറയാം, കേട്ടോ. ബിറ്റ്കോയിനിൽ നല്ല ബയിങ് പ്രഷറുണ്ട്. അപ്പം നെക്സ്റ്റ് ബിറ്റ്കോയിൻ അടുത്തൊരു ലെവലിലോട്ട് വരുവാണെങ്കിൽ ഈ കോയിൻസൊക്കെ തിരിച്ച് പഴയ പ്രതാപത്തിലോട്ട് പോകുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അതായത് 410 രൂപ 420 രൂപയിലോട്ടൊക്കെ പോകുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. സോ ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ ഇപ്പോഴും നല്ലൊരു ബയിങ് ഓപ്പർച്യൂണിറ്റി ആണ്. എല്ലാവരും ഈ കോയിനെക്കുറിച്ച് കൂടുതലായിട്ടൊന്ന് പഠിച്ചിട്ട് നിങ്ങൾക്ക് തോന്നുന്നു ഇത് നല്ല ഇൻവെസ്റ്റ്മെൻ്റ് ആണെന്ന് എന്നെക്കുറിച്ച് തോന്നിക്കുകയാണെങ്കിൽ ദയവായി മേടിക്കാനായിട്ട് ശ്രമിക്കുക. ഈ പറയുന്ന പോലെ ഞാൻ ക്രിപ്റ്റോ കറൻസി വിശ്വസിക്കുന്നു, എനിക്ക് എന്തെങ്കിലുമൊക്കെ ആവണമെന്നൊരു ആഗ്രഹമുണ്ട്. സോ ഞാൻ ക്രിപ്റ്റോയിൽ കണ്ണും പൂട്ടി ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഞാൻ കണ്ണും പൂട്ടി ഇൻവെസ്റ്റ് ചെയ്യുന്ന മെയിൻ കോയിൻസിലും അല്ലാതെ ഞാനൊരു കോയിൻസിനും കണ്ണും പൂട്ടി ഇൻവെസ്റ്റ് ചെയ്യുന്നില്ല. ഞാൻ പകരം പഠിച്ച് അതിൻ്റെ ടോക്കണോമിക്സ് നോക്കി അതിൻ്റെ മോഡ് ഓഫ് ആക്ഷൻ, അതിൻ്റെ ഇൻഫ്ലുവൻസ് എന്തൊക്കെ ഇൻഫ്ലുവൻസ് അത് മാറ്റം വരുത്താൻ പറ്റും എന്നുള്ളതൊക്കെ പഠിച്ചിട്ടാണ് ഞാൻ എപ്പോഴും ചെയ്യാറുള്ളത്. ഓക്കെ, അതുകൊണ്ടാണ് എനിക്കിപ്പം ഈ മനയുടെ കാര്യത്തിലൊരു കോൺഫിഡൻസ് ഉണ്ട്. അത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തതന്നേ ഉള്ളൂ. താങ്ക് യു. അപ്പോൾ നമുക്ക് ഇതുപോലത്തെ ഒരു നല്ലൊരു ഇൻഫർമേഷനുമായിട്ട് നെക്സ്റ്റ് എപ്പിസോഡിൽ കാണാം. അപ്പോൾ മന ടോക്കൺ എല്ലാവരും മേടിക്കാനായിട്ട് ശ്രമിക്കുക. പിന്നെ ഒന്ന് പറഞ്ഞോട്ടെ, നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ, അതുപോലെ എൻ്റെ കണ്ടൻസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ദയവായി സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു, ആൻഡ് ഐ എം സൈനിങ് ഓഫ്.